നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു നേതാവിനെ കണ്ടെന്നതിന്റെ പേരിൽ കേരളത്തിൽ നടക്കുന്ന ചർച്ചകളെ കുറിച്ച് തുറന്നടിച്ച് പി എസ് ശ്രീധരൻ പിള്ളയും സുരേഷ് ഗോപിയും. എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിവാദത്തിൽ രൂക്ഷ വിമർശനവുമായി ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ പിള്ളയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും രംഗത്തെത്തി. ആർ എസ് എസ് ബി ജെ പി നേതാവായിരുന്ന പി പി മുകുന്ദൻ അനുസ്മരണ സമ്മേളനത്തിലാണ് വിഷയം ചൂടേറിയ ചർച്ചയായത്. ഉദ്ഘാടകനായ ശ്രീധരൻ പിള്ളയാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. എ ഡി ജി പി എന്നോ ആർ എസ് എസ് എന്നോ പേരെടുത്ത് പറയാതെയായിരുന്നു വിമർശനം. കഴിഞ്ഞ ഒരാഴ്ചയായി മാധ്യമങ്ങളിലെ ഏറ്റവും വലിയ ചർച്ച കാണാൻ പോയതാണ്. ചിലരെ രണ്ടാം തരം പൗരന്മാരായി കാണുന്നു. കാണാൻ പാടില്ല, തൊടാൻ പാടില്ല എന്നതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ ചർച്ച. ഇത്തരം വിദ്വേഷം ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ആശയപരമായ വ്യത്യാസത്തിന്റെ പേരിൽ കാണാൻ പാടില്ലെന്ന നിലപാട് ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് ഇല്ലാതാക്കുന്നത്. കേരളത്തിൽ നടന്ന പല തിരഞ്ഞെടുപ്പുകളിലും സഖ്യകക്ഷികളായിരുന്നവരാണ് ഇപ്പോൾ കണ്ടതിന്റെ പേരിൽ വിമർശിക്കുന്നതെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്നത് സംബന്ധിച്ച് ചർച്ചകളോട് പുച്ഛമാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. രാഷ്ട്രീയത്തിൽ അയിത്തം കൽപ്പിക്കുന്നവർ ക്രിമിനലുകളാണെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് കരുതി പരസ്പരം കാണാനോ സംസാരിക്കാനോ പാടില്ലേ? തന്റെ കൈ ശുദ്ധമാണെന്ന് താൻ പറയില്ല, പക്ഷെ ഹൃദയം ശുദ്ധമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പി പി മുകുന്ദൻ പുരസ്കാരം സുരേഷ് ഗോപി ഏറ്റുവാങ്ങി. ആർ എസ് എസ് നേതൃത്വവുമായി എ ഡി ജി പി എം ആർ അജിത്കുമാർ നടത്തിയ കൂടിക്കാഴ്ച അന്വേഷിക്കുമെന്ന് എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം ഡി ജി പി നടത്തിയ മൊഴിയെടുപ്പിൽ ഇത് സംബന്ധിച്ച ചോദ്യങ്ങളുണ്ടായില്ല. പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിക്ക് രേഖാമൂലം നൽകിയ പരാതിയിൽ അജിത്കുമാറിനെതിരെ ആർ എസ് എസ് ബന്ധം പരാമർശിക്കാത്തതാണ് കാരണം. ചോദ്യം ചെയ്യലിന് പകരം അജിത്കുമാറിന് പറയാനുള്ള കാര്യങ്ങളാണ് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് കേട്ടത്. തനിക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് അജിത്കുമാർ രേഖാമൂലം മുൻപ് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരനെന്ന നിലയിലാണ് അദ്ദേഹത്തെ കേട്ടത്. വിശദമായ ചോദ്യാവലിയുമായി ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അജിത്കുമാറിനെ വീണ്ടും കാണുമെന്നാണ് വിവരം. ആർ എസ് എസ് നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങളിൽ അപ്പോൾ വ്യക്തത തേടും. എല്ലാ ചോദ്യങ്ങൾക്കും രേഖാമൂലം തന്നെ മറുപടി നൽകാമെന്നാണ് അജിത്കുമാറിന്റെ നിലപാട്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് തയ്യാറാണെന്നും ഉടൻ കൈമാറാമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ആർ എസ് എസ് ബന്ധം, തൃശൂർ പൂരം കലക്കൽ, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം എന്നിവയടക്കം അജിത്കുമാറിനെതിരായ ആരോപണങ്ങളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ഒരു മാസത്തെ സമയമാണ് ഡി ജി പിക്ക് സർക്കാർ നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ വിവാദവുമായി കത്തിപ്പടർന്ന സാഹചര്യത്തിൽ ആർ എസ് എസ് കൂടിക്കാഴ്ചയിലുള്ള അന്വേഷണ റിപ്പോർട്ട് ഡി ജി പി നേരത്തെ കൈമാറിയേക്കും. അതേസമയം അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച പരാതിയിൽ അജിത്കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഡി ജി പി ശുപാർശ ചെയ്തെങ്കിലും ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറങ്ങിയിട്ടില്ല. വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണമെന്ന് മുൻപ് ഡി ജി പി നൽകിയ ശുപാർശ മുഖ്യമന്ത്രി തള്ളിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.